ഭാവി തലമുറയെ രോഗമുക്തമാക്കാമെന്നതുൾപ്പെടെ നിലവിൽ ഈ ജനിതക രോഗമുള്ളവർ, ഇപ്പം നമുക്ക് സിക്കിൾ സെൽ അനീമിയ വയനാട്ടിൽ കൂടുതലായിട്ടുണ്ട്, അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്? വളരെ അധികം ജനിതക രോഗങ്ങൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ തലസീമിയ. സിക്കിൾ സെൽ അനീമിയക്ക് ഏർലി ഡയഗ്നോസിസ് വഴി നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഹൈഡ്രോക്സി യൂറിയ പോലെയുള്ള മരുന്നുകളുണ്ട്. ഇതല്ലാതെ ക്യൂറേറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെൻസിൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് ഉണ്ട്. മജ്ജ മാറ്റി വയ്ക്കൽ എന്ന് മലയാളത്തിൽ പറയും. ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് വഴി ഇത്തരത്തിൽ ക്യൂർ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഡിസീസസ്. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ, ജീനോം എഡിറ്റിംഗ് പോലെയുള്ള ടെക്നോളജീസ്, ആക്ച്വലി ഹിമോഗ്ലോബിനോപ്പത്തീസിന് വേണ്ടിയിട്ട് ജീനോം എഡിറ്റിംഗ് ഈ അടുത്ത കാലത്ത് തന്നെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഈ ജീനോം എഡിറ്റിംഗ് വഴി നമുക്ക് മജ്ജയിൽ നിന്ന് നമുക്ക് സെൽസ് എടുത്തിട്ട് ആ ജനറ്റിക് ചേഞ്ച് കറക്റ്റ് ചെയ്ത് തിരിച്ച് കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് വഴി ഇത്തരത്തിലുള്ള കുറേയധികം ഡിസീസിനെങ്കിലും നമുക്ക് അടുത്ത ഒരു ദശാബ്ദ കാലത്തേക്കിലും ക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഇത് വയനാട്ടിലെ ഇത് സാധാരണക്കാരായ, വളരെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഈ ട്രീറ്റ്മെൻറ്? അതെ, ഇപ്പോഴുള്ള ഒരു മേജർ കൺസേൺ ഇത്തരത്തിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ്സ് വളരെ അൺഅഫോർഡബിൾ ആണ് എന്നത്. പക്ഷെ ഇതിൽ നമുക്കൊരു കാര്യം ആലോചിക്കാനുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും തുടങ്ങുമ്പോൾ വളരെ അൺഅഫോർഡബിൾ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു അൺഅഫോർഡബിലിറ്റി കാരണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ട്രീറ്റ്മെൻറ്റ്സ് അഫോർഡബിൾ ആവുന്നത് വളരെയധികം ആളുകൾ അത് പഠിച്ച് ഉപയോഗിക്കുമ്പോഴാണ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു 20 കൊല്ലം മുമ്പ് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായി കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ വളരെയധികം സ്ഥലത്തെങ്കിലും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെയധികം സെൻറ്റേഴ്സിലിപ്പം ഈ ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നോളജി നടത്തി വരുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ കോസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ വിൽ കം ഡൗൺ. പക്ഷേ ആ ഫ്യൂച്ചറിൽ ഈ കോസ്റ്റ് അഫോർഡബിൾ ആവണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ അതിലുള്ള ടെക്നോളജി അഡോപ്ഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ക്ലിനീഷ്യൻസിനെ എങ്ങനെ നമുക്കതിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് വരേണ്ട ഒരു 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 കാര്യമാണ്. പക്ഷേ ദ ഫ്യൂച്ചർ ഓൾ ദീസ് ടെക്നിക്സ് വിൽ ഇവൻച്വലി ബിക്കം അഫോർഡബിൾ.